നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റി സർവേക്ക് ആൻഡ് വാലുവേഷനിൽ ബാർബൻഡിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എവിടെയാണ് ഈ ബാർ ബാർബെൻഡിങ് ഷെഡ്യൂൾ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് ബിയിൽ ട്വൻറ്റി ഫൈവ് മാർക്സിൻ്റെ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് അതിൽ സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബാർ ബാർബൻഡിങ് ഷെഡ്യൂൾ ആണ് മിനിമം ഫിഫ്റ്റീൻ മാർക്ക് മാക്സിമം ട്വൻറ്റി മാർക്സ് വരെ ട്വൻ്റി ഫൈവ് മാർക്ക്സ് വരെയാണ് ഈ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത് സോ ബാർബെൻഡിംഗ് ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർ സി സി വർക്ക് ചെയ്യുമ്പോൾ അതിലെ സ്റ്റീലിന്റെ മാത്രം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് ബാർബെൻഡിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് സി ഇപ്പോൾ നമ്മുടെ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ആ ബീമിൽ എത്രത്തോളം സ്റ്റീൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര കിലോ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ബാർബൻഡിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് സോ ബാർബെൻഡിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ആർ സി ർക്ക് ഇപ്പോൾ ബീം ആയാലും കോളം ആയാലും റിട്ടേണിങ് വോൾ ആയാലും ഏത് ആർ സി സി വർക്ക് ചെയ്യുന്ന ടൈമിലും അതിൽ എത്ര ക്വാണ്ടിറ്റി സ്റ്റീൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ക്വാണ്ടിറ്റി സർവേംഗിൽ ബാർബെൻഡിങ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബീം നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ റൂഫ് സ്ലാബിന്റെ ബാർബെൻഡിങ് ഷെഡ്യൂൾ പഠിക്കാനുണ്ട് ദെൻ കോളം റിട്ടേണിംഗ് വോൾ ആൻഡ് കൾവേർട്ട് അപ്പോൾ ഈ ഒരു അഞ്ച് വർക്കിൻ്റെ നമുക്ക് ബാർ പെൻറ്റിംഗ് ഷെഡ്യൂൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുള്ളത് സോ നമ്മൾ അത് കണ്ടുപിടിക്കുന്ന ഒരു ടേബിൾ ഫോമുണ്ട് അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സീരിയൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബാർ നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ റീൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ ബാറിൻ്റെ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ദെൻ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ബാർ ഉണ്ടാവും ബെൻഡ് ബാർ ഉണ്ടാവും ദെൻ സ്റ്റിറപ്സ് ഉണ്ടാവും സോ അതിൻ്റെയൊക്കെ ഷേപ്പ് കൊടുക്കുക ദെൻ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഒറ്റ ഫാക്ടർ എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടർ നമ്മൾ എല്ലാം ബാർബൻഡിംഗ് ഷെഡ്യൂളിൽ കണ്ടുപിടിക്കുന്ന ഒരു മെയിൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെന്ത് മാത്രമാണ് സോ നമുക്ക് ലെന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ടോട്ടൽ ലെന്ത് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സോ ടോട്ടൽ ലെന്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ വെയിറ്റും കണ്ടുപിടിക്കാം സോ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന ഒരു മെയിൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ബാറിന്റെ അല്ലെങ്കിൽ ഒരു റീൻഫോഴ്സ്മെന്റിന്റെ ലെന്ത് അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്നുമാണ് സോ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ടോട്ടൽ ലെന്തും ടോട്ടൽ വെയ്റ്റും കണ്ടുപിടിക്കാം സോ ഇപ്പോൾ നമ്മളൊരു ബീമാണ് എടുക്കുന്നതെങ്കിൽ ആ ബീമിൽ എത്രത്തോളം ബാസ് ഉണ്ട് ഏതൊക്കെ ടൈപ്പ് ബാസ് ഉണ്ട് അതിൻ്റെ ടോട്ടൽ ലെന്ത് കണ്ടുപിടിക്കുന്നു ടോട്ടൽ വെയ്റ്റ് കണ്ടുപിടിക്കുന്നു ആൻഡ് ഫൈനലി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു ടോട്ടൽ ക്വാണ്ടിറ്റി എല്ലാ വെയ്റ്റും കൂടെ എല്ലാ ഓരോ ടൈപ്പ് ബാസിൻ്റെയും നമ്മൾ ടോട്ടൽ വെയ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ നമുക്ക് കിട്ടും ഒരു ബീം ചെയ്യാനായിട്ട് വേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സോ ഇതാണ് അതിന്റെ ഒരു ടേബിലർ ഫോം എന്ന് പറയുന്നത് സോ നമുക്ക് അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ബാർ ബാർബെൻഡിങ് ഷെഡ്യൂൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പല ടൈപ്പ്സ് ഓഫ് ബാർസ് ആണ് അതിൻ്റെയൊക്കെ ലെന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ബാർ ആണ് ഒരു സ്ട്രെറ്റ് ആയിട്ടുള്ള ഒരു ബാർ കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ലെന്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്തായാലും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു സ്ട്രെയിറ്റ് ബാർ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലെന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ ലെന്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് എൽ പ്ലസ് എയ്റ്റീൻ ആണ് എൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ലെന്ത് അതുപോലെ തന്നെ ഒരു ബാറിന് എന്തുകൊണ്ട് ഈ കാണിക്കുന്ന പോലെ ഒരു ചെറിയൊരു ബെൻ

ബെൻഡ് ബാർ ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാകും റൂ സ്ലാബിലൊക്കെയാണ് ബാർ കൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിൽ കൊടുക്കുന്ന ബാറിനെയാണ് ബെൻഡ് ബാർ എന്ന് പറയുന്നത് സോ ഈ ബെൻഡ് ബാർ ആക്ച്വലി കൊടുക്കുന്നത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാങ്ക്ഡ് ബാർ അല്ലെങ്കിൽ ബെൻഡ് ബാർസ് കൊടുക്കുന്നത് ഇപ്പൊ ഒരു ബീം എടുക്കുവാണെന്ന് വിചാരിക്കുക രണ്ട് സപ്പോർട്ട് കാണിക്കുന്നു ഒരു ബീം എടുക്കുകയാണ് ഓക്കെ ഒരു ബീം എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബീം എങ്ങനെയാ ബെൻഡ് ചെയ്യുന്നത് ആ ബീം ദാ ഇങ്ങനെ ബെൻഡ് ചെയ്യും ഓക്കെ ആ ബീം ഇങ്ങനെ ആയിരിക്കും ബെൻഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ടൈമിൽ പോസിറ്റീവ് ആയിട്ട് ഒരു ബെൻഡിങ് മൊമെൻ്റ് അല്ലെങ്കിൽ സാഗിങ് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുന്നത് ഇവിടെ ആയിരിക്കും അതുപോലെ തന്നെ സപ്പോർട്ട്സിലാണെങ്കിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ സോ ഇത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബീമിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും അതുപോലെ തന്നെ സപ്പോർട്ടിൽ ടോപ്പ് പോർഷനിലും ഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കും ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത് ബെൻഡബ്ബാസ് കൊടുക്കുന്നത് ഇതിനെ ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ബെൻഡ് ബാസ് കൊടുക്കുന്നത് സോ ഇതാണ് ബെൻഡബ്ബാസ് എന്ന് പറയുന്നത് സോ ബെൻഡ് ബാറിന്റെ ലെന്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ച് ആക്ച്വലി നമ്മുടെ സ്ട്രെയിറ്റ് ബാർ തന്നെയാണ് ബെൻഡ് ആയിട്ട് ബെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലെന്ത് കണ്ടുപിടിക്കേണ്ട എന്ന് പറയുന്നത് എൽ പ്ലസ് എയ്റ്റീൻ ഡി അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ബാറിന്റെ തന്നെ ലെന്ത് സ്ട്രെയിറ്റ് ബാറിന്റെ ലെന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പ്ലസ് ടു ഇന്റു എൽ ഡാഷ് മൈനസ് എൽ സോ ഈ എൽ ഡാഷ് മൈനസ് എല്ലിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആക്ച്വലി ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ബെൻഡ് ചെയ്ത് ഈ ബാസിനെ കൊടുക്കാം ഒന്നിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തേർട്ടി ഡിഗ്രിയിലും ബെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ എൽ ഡാഷ് മൈനസ് എൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ പോയിന്റ് ഫോർ ടു ഡി ഡാഷാണ് പോയിന്റ് ഫോർ ടു ഡി ഡാഷ് ഈ ഡി ഡാഷ് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന ഹൈറ്റ് ആണ് ഓക്കെ ഈ കാണുന്ന ഹൈറ്റ് ആണ് ഡി ഡാഷ് ഇനി തേർട്ടി ഡിഗ്രിയിലാണ് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലോ എൽ ഡാഷ് മൈനസ് എൽ എന്ന് പറയുന്നത് പോയിന്റ് ടു സെവൻ ഡി ഡാഷാണ് പോയിന്റ് ടു സെവൻ ഡി ഡാഷ് സോ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക ഏത് ആംഗിളിലാണ് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ഈ എൽ ഡാഷ് മൈനസ് എല്ലിന് പോലെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പോയിന്റ് ഫോർ ടു ഡി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇനി തേർട്ടി ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ എൽ ഡാഷ് മൈനസ് എല്ലിന് പേരം പോയിന്റ് ടു സെവൻ ഡി ഡാഷ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ ബെൻഡ് അബ്ബാറിന്റെ ലെന്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി വരുന്നത് രണ്ട് സ്റ്റിറബ്സ് ആണ് നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഒരു സ്റ്റിറബ്സ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ലെന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടെ ടു ബി അല്ലേ രണ്ട് ബി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഡി ഉണ്ട് അല്ലേ സോ ടു ബി പ്ലസ് ടു ഡി പ്ലസ് ട്വൻറ്റി ഫോർ ഡി എങ്ങനെ വന്നത് നോക്കാം ഇവിടെ നമ്മൾ ഇവിടെ ഒരു കാണിച്ചിട്ടുണ്ട് രണ്ട് ഹൂക്ക് ലെന്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓരോ ടൈപ്പ് ബാറിനും ഹൂക്ക് ലെന്ത് വേരി ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ഷേപ്പിൽ വരുന്ന സ്റ്റിറപ്സിൻ്റെ ഹൂക്ക് ലെന്ത് എന്ന് പറയുന്നത് ട്വൽ ഡി ആണ് ഓക്കെ അപ്പോൾ ഇതൊരു ട്വൽ ഡി ആണ് അതുപോലെ തന്നെ ഇവിടെയും ട്വൽ ഡി വരുന്നുണ്ട് അല്ലേ സോ ടു ബി പ്ലസ് ടു ഡി പ്ലസ് ട്വൽ ഡി പ്ലസ് ട്വൽ ഡി ദൻറ്റി ഫോർ ഡി ഓക്കെ ഇനി ഇതാ ഈ ഒരു ഷേപ്പിലുള്ള സ്റ്റുറപ്സ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം ബി പ്ലസ് ഡി പ്ലസ് ഡി ദസ് ബി പ്ലസ് ടു ഡി ദെൻ ഈ വരുന്ന ഹുക്ക് ലെന്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ഡി ആണ് ഫോർട്ടീൻ ഡി ആണ് സോ ഫോർട്ടീൻ ഡി പ്ലസ് ഫോർട്ടീൻ ഡി സോ ബി പ്ലസ് ടു ഡി പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഡി സോ നമുക്ക് രണ്ട് സ്റ്റുറപ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലെന്ത് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം ദെൻ ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്തു വരുന്നതാണ് അല്ലേ അപ്പൊ ഈ ഓവർലാപ്പ് ചെയ്ത് വരുന്ന കേസ് നമുക്ക് എപ്പഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ലെന്ത് എന്ന് പറയുന്നത് ട്വൽവ് മീറ്റർ ആണ് സോ ഇപ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫോർ മീറ്ററിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്തു മാത്രമേ ആ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സോ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യുമ്പോൾ എത്രയാണ് ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ആ ടോട്ടൽ ലെന്ത് വരുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടി വരും സോ ഇവിടെ ഞാനൊരു ബ്ലാക്ക് കളറിലൊരു റീൻഫോഴ്സ്മെന്റ് കാണിച്ചിട്ടുണ്ട് ദെൻ അതുപോലെ ഒരു റെഡ് കളറിലും റീഎൻഫോഴ്സ്മെന്റ് കാണിച്ചിട്ടുണ്ട് സോ ഈ രണ്ട് റീഎൻഫോഴ്സ്മെൻറ്റും കൂടെ ഓവർലാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എത്രയാണ് ടോട്ടൽ ലെന്ത് വരുന്നതെന്ന് കണ്ടുപിടിക്കണം സോ ആ ടോട്ടൽ ലെന്തിന് ഞാൻ ഈ വരുന്ന ലെന്തിനെ ഞാൻ എൽ എന്ന് കാണിച്ചിട്ടുണ്ട് ദെൻ എയ്റ്റീൻ ഡി കൊടുത്തിരിക്കുന്ന എന്താണ് ദ ഇവിടെ ഒരു ഹുക്ക് ലെന്ത് ലെന്തുണ്ട് ഇതൊരു സ്ട്രെയിറ്റ് ബാർ ആയതുകൊണ്ട് തന്നെ ഈ ഹുക്ക് ലെന്ത് എന്താണ് നയൻഡി ആണ് അതുപോലെ ഇവിടെയും ഒരു ഹുക്ക് ലെന്ത് വരുന്നുണ്ട് അതും നയൻറ്റി ആണ് സോ എൽ പ്ലസ് നയൻ ഡി പ്ലസ് നയൻറ്റി ദാറ്റ് ഈസ് എയ്റ്റീൻ ഡി പ്ലസ് ദ ഈ വരുന്ന ഓവർലാപ്പ് ചെയ്യുന്ന പോർഷൻ മാത്രം അതായത് രണ്ട് റീഇൻഫോഴ്സ്മെന്റ് ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോർഷൻ മാത്രം ഉള്ള ലെന്താണ് സ്മോൾ എൽ എന്ന് പറയുന്നത് അതാണ് ഫോർട്ടി ഡി എന്ന് പറയുന്നത് ഈ ഡി എന്ന് പറയുന്നത് ഏത് ഡയമീറ്ററിലുള്ള ബാറാണോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എയ്റ്റീൻ എം എം ഡയമീറ്ററിലുള്ള ബാറാണെങ്കിൽ ഡി എന്ന് പറയുന്നത് എയ്റ്റീൻ എം എം ആയിരിക്കും ഓക്കെ സോ ഒരു ഓവർലാപ്പ് ചെയ്തു വരുന്ന കേസിൽ ഒരു റീഎൻഫോഴ്സ്മെൻറ് ലെന്ത് കണ്ടുപിടിക്കേണ്ട ഫോമിലാണ് എൽ പ്ലസ് എയ്റ്റീൻ ഡി പ്ലസ് ഫോർട്ടി ഡി സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ബാർബൻഡിങ് ഷെഡ്യൂളിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നുകഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും സോ ഏതൊരു റീഎൻഫോഴ്സ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും ആ റീഎൻഫോഴ്സ്മെന്റിന്റെ ലെന്ത് കണ്ടുപിടിക്കേണ്ട ഫോമുല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ബാർബെൻഡിംഗ് ഷെഡ്യൂളിൻ്റെ ഫസ്റ്റ് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂഫ് സ്ലാബിൻ്റെ ആണ് റൂഫ് സ്ലാബിൻ്റെ ബാർബെൻഡിങ് ഷെഡ്യൂളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം റൂഫ് സ്ലാബ് എന്താണെന്ന് നമ്മൾ റൂഫ് സ്ലാബ് എപ്പോഴും നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റൂഫ് സ്ലാബ് എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ നമ്മളിരിക്കുന്ന ഒരു റൂമിലാണെങ്കിൽ ആ റൂമിൻ്റെ നേരെ മുകളിൽ കാണുന്നതാണ് റൂഫ് സ്ലാബ് എന്ന് പറയുന്നത് ഈ റൂഫ് സ്ലാബ് എവിടെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള നാല് വാൾസിലാണ് റൂഫ് സ്ലാബ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റിനിലോട്ട് പോകാം ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ എ ഡീറ്റെയിൽഡിമേറ്റ് ഓഫ് എ ആർ സി സി റൂഫ് സ്ലാബ് ഓഫ് ത്രീ മീറ്റർ ക്ലിയർ സ്പാൻ ആൻഡ് സിക്സ് മീറ്റർ ലോങ് ഫ്രം ദ ഗിവൻ ഡ്രോയിങ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെക്ഷൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാനും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് സ്ലാബിൻ്റെ അറിയാൻ പറ്റും ത്രീ മീറ്റർ ആണ് ക്ലിയർ സ്പാൻ ക്ലിയർ സ്പാൻ ആണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ത്രീ മീറ്റർ ക്ലിയർ സ്പാൻ എന്ന് പറയുമ്പോൾ അത് വാൾ ടു വോൾ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സ്ലാബിൻ്റെ ഡിസ്റ്റൻസ് അല്ല അതുപോലെ സിക്സ് മീറ്റർ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നതും വോളിൻ്റെ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ വോളിൻ്റെ ലെന്തും ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലാബ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എവിടെയാണ് വോൾസിലാണ് സ്ലാബ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് സോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും സ്ലാബ് നമ്മുടെ വോൾഡ് ഒരു തേർട്ടി സെൻറ്റിമീറ്റർ വോൾ ആണെങ്കിൽ ഈ തേർട്ടി സെൻറ്റിമീറ്റർ വോളിൻ്റെ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിൽ ആണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് രണ്ട് സൈഡിലും ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഈ സ്ലാബ് വോളിലോട്ട് കയറി നിൽപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ സ്ലാബിന്റെ ടോട്ടൽ വിട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും ത്രീ പ്ലസ് പോയിന്റ് വൺ ഫൈവ് പ്ലസ് പോയിന്റ് വൺ ഫൈവ് അതായത് ത്രീ പോയിന്റ് ത്രീ സീറോയാണ് നമ്മുടെ സ്ലാബിന്റെ ടോട്ടൽ വിട്ട് എന്ന് പറയുന്നത് അതുപോലെ ഈ സിക്സ് മീറ്റർ എന്ന് പറയുന്നതും ക്ലിയർ സ്പാൻ ആണ് സോ ഈ രണ്ട് സൈഡിലും വോളിൽ തന്നെയാണ് ഈ സ്ലാബ് കയറി നിൽക്കുന്നത് സോ സ്ലാബിന്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്ന പ്ലാനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് ത്രീ സീറോ ആയിരിക്കും അല്ലെ രണ്ട് സൈഡിലോട്ടും കയറി നിൽക്കുമ്പോൾ സിക്സ് പോയിന്റ് വൺ ഫൈവ് പ്ലസ് പോയിന്റ് വൺ ഫൈവ് താറ്റീസ് സിക്സ് പോയിന്റ് ത്രീ സീറോ മീറ്റർ ഓക്കെ ഇനി നമുക്കതിലെ ബാർസ് നോക്കുകയാണെങ്കിൽ ട്വൽവ് എം എം ഉള്ള മെയിൻ ബാർസ് അല്ലെ ട്വൽവ് എം എം ഉള്ള മെയിൻ ബാർസ് കൊടുത്തിട്ടുണ്ട് ട്വൽവ് ആണ് സെന്റർ ടു സെന്റർ അതുപോലെ തന്നെ ഈ മെയിൻ ബാറിനെ ബെൻഡബാർസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഈ ബെൻഡബാർസ് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ബെൻഡബാർസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതായത് ഒന്നിടവിട്ടാണ് ഈ ബെൻഡബാർസ് കൊടുക്കുന്നത് ഒരു മെയിൻ ബാർ ഉണ്ടെങ്കിൽ അടുത്തത് വരുന്നത് ബെൻഡബ് ബാർ ആയിരിക്കും പിന്നെ മെയിൻ ബാർ പിന്നെ ബെൻഡബ് ബാർ അങ്ങനെ പോകുന്നു ഓക്കെ ദെൻ അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ബാർസും സ്ട്രെയിറ്റ് ബാർസ് തന്നെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സ്ട്രെയിറ്റ് ബാർസ് തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാ ബാർസും അല്ലേ അപ്പോൾ ഈ ഒരു ഫിഗറിന് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു ത്രീ ഡി മോഡൽ ഞാൻ കാണിക്കാം അപ്പോൾ ഏകദേശം എന്താ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റൂഫ് സ്ലാബ് ഇരിക്കുന്നത് ഒരു റൂഫ് സ്ലാബ് സപ്പോർട്ട് ചെയ്ത് നാല് പില്ലറും കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് വോളിലാണ് ഇരിക്കുന്ന നാല് പില്ലറായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ത്രീ മീറ്റർ എന്ന് പറയുന്നത് അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ സിക്സ് മീറ്റർ അതായത് നമ്മുടെ സ്ലാബിന്റെ വിട്ടും അതുപോലെ തന്നെ സ്ലാബിന്റെ ലെന്തും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫിഗർ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സെക്ഷനും അതുപോലെ തന്നെ ഇങ്ങനെ മോളിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഫിഗറും ഒരു പ്ലാനുമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റീഎൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് കാണിക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ലാബിനെ ജസ്റ്റ് ഒന്ന് പുക്ക് ഇതിൻ്റെ മോളിലോട്ട് വയ്ക്കുവാണ് ഓക്കെ അപ്പോഴെനിക്ക് റീഎൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് മെയിൻ ബാർസ് ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാറുണ്ട് ഓൾട്ടർനേറ്റ് ബാർസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ മെയിൻ ബാറിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ട്വൽവ് എം എം ഡയമീറ്ററിലുള്ള മെയിൻ ബാറാണ് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് സ്പേസിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത് എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ട ഈ മെയിൻ ബാറിൻ്റെ ലെന്തും അതുപോലെ തന്നെ ഈ മെയിൻ ബാർ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത് സോ ഈ മെയിൻ ബാറിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനായിട്ട് എനിക്കറിയാം ഈ സെക്ഷനെയും തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാം സ്ട്രെയിറ്റ് ബാറാണ് അതുകൊണ്ട് തന്നെ ലെന്ത് കണ്ടുപിടിക്കേണ്ട ഫോമുല എൽ പ്ലസ് എയ്റ്റീൻ ഡി ആണല്ലേ സോ നമുക്ക് എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു മെയിൻ ബാറിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ അറിയാം ഒരിക്കലും ഒരു മെയിൻ ബാർ എന്ന് പറയുന്നത് ഈ ഒരു സ്ലാബിന്റെ എൻഡ് വരെ വന്ന് നിൽക്കുന്നില്ല ഒരു ചെറിയ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ബാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ ഡിസ്റ്റൻസിനെയാണ് കവർ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സൈഡ് കവർ ആയിട്ട് കൊടുക്കുന്നത് ഫോർ സെന്റിമീറ്റർ ആണ് സോ ഫോർ സെന്റിമീറ്റർ മാറിയിട്ടാണ് എന്ത് നിൽക്കുന്നത് ഈ റീഎൻഫോഴ്സ്മെന്റ് നിൽക്കുന്നത് രണ്ട് സൈഡിലും ഫോർ സെന്റിമീറ്റർ മാറുന്നുണ്ട് സോ ലെന്ത് പറയുമ്പോൾ ആദ്യം എന്തെടുക്കുക ഈ ബീമിന്റെ സോറി ഈ സ്ലാബിന്റെ ടോട്ടൽ ലെന്ത് എടുക്കുക അതെത്രയാണ് ത്രീ പ്ലസ് ഈ കയറി നിൽക്കുന്ന പോർഷൻ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആണ് സോ 3 പ്ലസ് 0.15 വൺ ഫൈവ് പ്ലസ് പോയിൻ്റ് വൺ ഫൈവ് സോ എനിക്ക് സ്ലാബിൻ്റെ ടോട്ടൽ ലെങ്ത് ആയല്ലേ ഇനി എന്ത് മൈനസ് രണ്ട് സൈഡിലും ഒരു കവർ വിട്ടിട്ടാണ് ഈ റീഎൻഫോഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കവർ എത്രയാണ് ഫോർ സെന്റിമീറ്റർ ആണ് സോ ടു ഇൻറ്റു പോയിൻറ്റ് സീറോ ഫോർ മീറ്റർ ദെൻ ഇനി എന്തും കൂടി ആഡ് ചെയ്യേണ്ടത് എയ്റ്റീൻ ഡി അതായത് ഈ ഹൂക്ക് ലെന്ത് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഹൂക്ക് ലെന്ത് എത്രയാണ് എയ്റ്റീൻ ഡി ആണ് അല്ലേ എയ്റ്റീൻ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ബാർ ആണ് ഇവിടെ ട്വൽവ് എം എം ആണ് സോ സീറോ പോയിന്റ് സീറോ വൺ ടു സോ എൻ്റെ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫോർ ത്രീ സിക്സ് മീറ്റർ അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഈ സ്ട്രെയിറ്റ് ബാറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റി ഇനി എനിക്ക് ഡയമീറ്റ് സോറി നമ്പർ ഓഫ് ബാർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക് ഈ സ്ട്രെയിറ്റ് ബാറിന്റെ നമ്പർ അറിയണമെങ്കിൽ എനിക്ക് ഈ പ്ലാനിൽ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ അതായത് ഈ സ്ട്രെയിറ്റ് ബാർ എങ്ങനെ വരുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രെയിറ്റ് ബാറിന്റെ നമ്പർ എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് പ്ലാനിൽ നോക്കിയാൽ മാത്രമേ എനിക്ക് എത്ര നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ബാർസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെറ്റ് ബാർ വരുവാണ് സോ അതിന്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് സിക്സ് മീറ്ററിൽ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര നമ്പർ ഉണ്ടെന്നല്ലേ അപ്പോൾ എന്താ നമ്മൾ ആക്ച്വലി നമ്പേഴ്സ് നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ഉണ്ട് എന്താണ് നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് ലെങ്ത് ലെന്തിന്റെ ബൈ സ്പേസിംഗ് പ്ലസ് വൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല സോ ഈ ലെങ്ത് നമുക്ക് എങ്ങനെ കിട്ടും ഈ റീഇൻഫോഴ്സ്മെന്റ് നിൽക്കുന്നത് അതായത് ഈ സ്ട്രെയിറ്റ് ബാർ നിൽക്കുന്ന ടോട്ടൽ ലെന്ത് എടുക്കുക ഇപ്പോൾ സിക്സ് മീറ്ററിൽ സിക്സ് പോയിൻ്റ് ത്രീ സീറോ ഇവിടെ ഈ ഒരു സ്ലാബ് കയറി നിൽക്കുന്നതും രണ്ട് സപ്പോർട്ടിങ് വോൾസിലോട്ടാണ് സോ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് സ്ലാബിന്റെ സിക്സ് പോയിന്റ് ത്രീ സീറോ ആണ് അല്ലേ സിക്സ് പോയിൻ്റ് ത്രീ സീറോ മൈനസ് ഈ സ്ലാബ് സിക്സ് പോയിന്റ് ത്രീ സീറോ ലെന്തിലും ഉണ്ടോ ഇല്ല സോറി ഈ റീഇൻഫോഴ്സ്മെന്റ് സിക്സ് പോയിന്റ് ത്രീ സീറോ ലെന്തിലും ഉണ്ടോ ഇല്ല ഒരു ചെറിയ കവർ വരുന്നുണ്ടല്ലേ ഈ കവറും എന്ത് തന്നെയാണ് ഫോർ സെന്റിമീറ്റർ തന്നെയാണ് സോ രണ്ട് സൈഡിലെയും കവർ മൈനസ് ചെയ്യുന്നു സീറോ പോയിൻ്റ് സീറോ ഫോർ ഇൻറ്റു ടു അതായത് ഈ രണ്ട് സൈഡിലും ഒരു കവർ വെട്ടിട്ടാണ് എന്ത് റീഎൻഫോഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയും ഒരു ഫോർ കവർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു ഫോർ സെൻറ്റിമീറ്റർ കവറുണ്ട് അതുകൊണ്ടാണ് ഈ കവർ മൈനസ് സോ എനിക്ക് ഈ റീൻഫോഴ്സ്മെൻറ്റ് ടു റീൻഫോഴ്സ്മെൻറ്റ് ഡിസ്റ്റൻസ് കിട്ടി അല്ലേ റീഎൻഫോഴ്സ്മെൻറ്റ് ടു റീൻഫോഴ്സ്മെൻറ്റ് ഡിസ്റ്റൻസ് കിട്ടി ഡിവൈഡഡ് ബൈ സ്പേസിംഗ് സ്പേസിംഗ് എന്ന് പറയുന്നത് എത്രയാണ് ട്വൽവ് എം എം ഡയമീറ്റർ ബാർ അറ്റ് ട്വൽവ് സെൻറ്റിമീറ്റർ സെൻ്റർ ടു സെന്റർ എന്നാണ് പറയുന്നത് ബട്ട് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ബെൻഡബ് ബാർ കൊടുക്കുന്നത് സോ ഒരു മെയിൻ ബാർ ആണ് ഇതൊരു മെയിൻ ബാർ ആണെങ്കിൽ അടുത്തത് ബെൻഡബ് ബാറാണ് അപ്പോൾ ഒരു മെയിൻ ബാർ ബെൻഡബ് ബാർ മെയിൻ ബാർ ബെൻഡ് ബാർ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത് മെയിൻ ടു ബെൻഡബ് ബാർ വരെയുള്ള സ്പേസിംഗ് ട്വൽവ് സെന്റിമീറ്റർ ആണ് അതുപോലെ അടുത്ത ബെൻഡബ് ബാർ ടു മെയിൻ ബാറിൻ്റെ സ്പേസിംഗും ട്വൽവ് സെന്റിമീറ്റർ തന്നെയാണ് അപ്പോൾ മെയിൻ ടു മെയിൻ ബാർ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് എത്രയാകും മെയിൻ ടു മെയിൻ ബാർ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ട്വൽവ് പ്ലസ് ട്വൽവ് ദാറ്റ് ഇസ് ട്വൻറ്റി ഫോർ അങ്ങനെയാണ് നമുക്ക് സ്പേസിംഗ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ആയിട്ടാണ് ഓൾട്ടർനേറ്റീവായിട്ടാണ് ബാർ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മെയിൻ ടു ബെൻഡ് ബാർ തമ്മിലുള്ള സ്പേസിംഗ് ആണ് അതായത് ഒരു മെയിൻ ബാർ കഴിഞ്ഞാൽ അടുത്ത കൊടുക്കാൻ പോകുന്ന ബെൻഡ് ബാറാണ് അപ്പോൾ അത് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ട്വൽവ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ അടുത്തത് ഒരു മെയിൻ ബാർ ബാർ അതിനുശേഷം പിന്നെയും മെയിൻ ബാർ ആണ് വരുന്നത് സോ മെയിൻ ടു മെയിൻ ബാർ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ട്വന്റി ഫോർ സെന്റിമീറ്റർ വരും പ്ലസ് വൺ സോ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് ട്വന്റി സെവൻ ഓക്കെ ട്വന്റി സെവൻ നമ്പേഴ്സ് സോ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ട്വൽ വെമ്മം ഡയമീറ്റർ മെയിൻ ബാർ ട്വൽ സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്ട്രെയിറ്റ് ബാർ ആണ് അപ്പോൾ സ്ട്രെറ്റ് ബാർ എന്ന് വേണമെങ്കിൽ എനിക്ക് മെൻഷൻ ചെയ്യാം സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ആണ് സോ സ്ട്രെയിറ്റ് ബാറിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ് ബാറിന്റെ ഷേപ്പ് വരച്ചു ലെന്ത് നമ്മൾ കണ്ടുപിടിച്ചു ത്രീ പോയിന്റ് ഫോർ ത്രീ സിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് ട്വന്റി സെവൻ ദെൻ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ ലെന്ത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ത്രീ പോയിന്റ് ഫോർ സിക്സ് ആണ് ഒരു ബാറിൻ്റെ ലെന്ത് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബാർ ട്വൻറ്റി സെവൻ സോ ട്വൻ്റി സെവൻ ഇൻറ്റു ത്രീ പോയിൻ്റ് ഫോർ ത്രീ സിക്സ് ദ ടു പോയിൻറ്റ് സെവൻ സെവൻ ആൻഡ് ടോട്ടൽ വെയ്റ്റും കൂടിയാണ് നമുക്കിനി കണ്ടുപിടിക്കുന്നത് അല്ലെ സോ ടോട്ടൽ ലെന്തും ടോട്ടൽ വെയിറ്റും ഞാൻ ഈ ഒരു ഫസ്റ്റ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ക്വാണ്ടിറ്റി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ സോ വെയിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോമിലൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ ഇൻറ്റു ടോട്ടൽ ലെന്ത് അല്ല ലെന്ത് ഓഫ് ബാർ ഇൻറ്റു നമ്പർ ഓഫ് ബാർസ് സോ ഫൈ ബൈ ഫോർ ഇൻറ്റു ഡി സ്ക്വയർ എത്രയാണ് നമ്മുടെ ഡയമീറ്റർ ഓഫ് ബാർ വരുന്നത് ടോൾ വേമ്പാണ് അല്ലേ So zero point zero one two square into seven eight six five into length of bar that is three point four three six into number of bar twenty seven that is eighty two point five two kg eighty two point by 2 kg okay. ഓക്കെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് ട്വൽവ് എം എം ഡയമീറ്ററിലുള്ള ബെൻഡബാസ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ബാറിനെ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ബാർ ആയിട്ട് കൊടുക്കുന്നത് ആയിട്ടാണ് ഓൾട്ടർനേറ്റായിട്ടാണ് ബെൻഡബാസ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ലെന്ത് കണ്ടുപിടിക്കാനായിട്ട് ബെൻഡബ്ബാറിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമില് നമുക്ക് അറിയാം എൽ പ്ലസ് എയ്റ്റീൻ ഡി പ്ലസ് ടു ഇൻറ്റു പോയിന്റ് ഫോർ ടു ഡി ഡാഷ് ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പോയിന്റ് ഫോർ ടു ഡി ഡാഷ് നമ്മളെടുത്തത് ഓക്കെ സോ എൽ പ്ലസ് എയ്റ്റീൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ബാറിൻ്റെ അതേ ഫോർമുല തന്നെയാണല്ലേ സോ മെയിൻ ബാറിൻ്റെ ലെന്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സോ ത്രീ പോയിന്റ് ഫോർ ത്രീ സിക്സ് ആണ് നമ്മുടെ മെയിൻ ബാറിൻ്റെ ലെന്ത് സോ അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ത്രീ പോയിന്റ് ഫോർ ത്രീ സിക്സ് പ്ലസ് ടു ഇൻറ്റു പോയിന്റ് ഫോർ ടു ഡി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ഏത് ലെന്താണിതാ ഈ വരുന്ന ലെന്താണ് ഡി ഡാഷ് എന്ന് പറയുന്നത് അല്ലേ ഇത് മുതൽ ഈ ബെൻഡ് ബാറിൻ്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ഡാഷ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി അതായത് ഇവിടെ ട്വൽവ് സെൻറ്റീമീറ്റർ ആണ് ഈ സ്ലാബിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ട്വൽവ് സെൻറ്റിമീറ്റർ മൈനസ് എന്ത് ചെയ്യുക ടോപ്പ് ആൻഡ് ബോട്ടം കവർ മൈനസ് ചെയ്യുക ടോപ്പ് ആൻഡ് ബോട്ടം കവർ ഇവിടെ എടുക്കുന്നത് ടു സെൻറ്റിമീറ്റർ ആണ് അതുകൊണ്ടാണ് ട്വൽവ് മൈനസ് ടു ഇൻറ്റു ടു സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റ് സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് അതായത് പോയിന്റ് സീറോ എയിറ്റ് മീറ്റർ ആണ് നമ്മുടെ ഡി ഡാഷിൻ്റെ വാല്യൂ വരുന്നത് സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ത്രീ പോയിന്റ് ഫോർ ത്രീ സിക്സ് പ്ലസ് ടു ഇൻറ്റു പോയിന്റ് ഫോർ ടു ഇൻറ്റു പോയിൻറ്റ് സീറോ എയിറ്റ് ദൈറ്റ് ഈസ് ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് നമ്മുടെ ബെൻഡബാറിൻ്റെ ലെന്ത് വരുന്നത് ഇനി നമ്പർ ഓഫ് ബാർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നമ്പർ ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെ തന്നെ പോകേണ്ടി വരും പ്ലാനിൽ തന്നെ നോക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് പ്ലാനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സിക്സ് മീറ്റർ ആണ് സ്ലാബിന്റെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ സീറോ ആണ് അപ്പോൾ സിക്സ് പോയിന്റ് ത്രീ സീറോ ലെന്തിലും നമുക്ക് ബാറിൻ്റെ ലെന്ത് വരത്തില്ല ഒരു ചെറിയ കവർ വിട്ടിട്ടായിരിക്കും ബാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടോപ്പ് ആൻഡ് ബോട്ടം സോറി സൈഡ് കവർ എന്ന് പറയുന്നത് ഫോർ സെന്റിമീറ്റർ ആണ് സോ എന്ത് ചെയ്യുക സിക്സ് പോയിന്റ് ത്രീ സീറോ മൈനസ് ടു ഇൻറ്റു പോയിന്റ് സീറോ ഫോർ അതായത് രണ്ട് സൈഡിലെയും ഫോർ സെൻറ്റിമീറ്റർ കവർ മൈനസ് ചെയ്യാർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് നമ്മുടെ ഫോമുല എന്താണ് എൽ ഡിവൈഡഡ് ബൈ എസ് ലെന്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ് പ്ലസ് വൺ ആണ് നമ്മുടെ ഫോമുല പക്ഷേ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല വൺ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒരു മെയിൻ ബാർ കൊടുക്കുന്നു പിന്നെ എന്താ കൊടുക്കുന്നത് ഒരു ബെൻഡ് ബാർ കൊടുക്കുന്നു ദെൻ പിന്നെയും ഒരു മെയിൻ ബാർ കൊടുക്കുന്നു പിന്നെയും ഒരു ബെൻഡ് ബാർ കൊടുക്കുന്നു ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അല്ല അപ്പോൾ നമ്മൾ മെയിൻ ബാറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രയാണ് ട്വൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബാർ വന്നു കഴിഞ്ഞാൽ ബെൻഡബാറിന്റെ ക്വാണ്ടിറ്റി മെയിൻ ബാറിനെ കാട്ടിയും ഒരെണ്ണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നില്ല വൺ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് എൽ ഡിവൈഡ് ബൈ എസ് എന്ന് മാത്രം നമ്മുടെ ഫോമുല വന്നത് സോ മെയിൻ ബാർ ട്വന്റി സെവൻ ആണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ബാർ എന്ന് പറയുന്നത് ട്വന്റി സിക്സ് ആയിരിക്കും ഓക്കെ സോ നമുക്ക് ഇവിടെ എഴുതാം ബാറിന്റെ ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നു ബാറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വരയ്ക്കുന്നു ബാറിന്റെ ഷേപ്പ് വരച്ചു ദെൻ നമ്മൾ ലെങ്ത് ഓഫ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് ത്രീ പോയിൻറ് ഫൈവ് മീറ്റർ ആണ് നമ്മുടെ ബെൻഡബാറിൻ്റെ ലെങ്ത് വരുന്നത് യൂണിറ്റ് മീറ്ററിലാണ് ദെൻ നമ്പർ ഓഫ് ബാർ ട്വൻറ്റി സിക്സ് ആൻഡ് ടോട്ടൽ ലെങ്തും ടോട്ടൽ വെയ്റ്റും നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം സോ അത് കണ്ടുപിടിക്കുക ഓക്കെ ദെൻ നമ്മുടെ അടുത്ത ബാർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ് അല്ലേ അപ്പം ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ദാ ഈ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുന്നത് സോ ഡിസ്ട്രിബ്യൂഷൻ ബാർ സിക്സ് എം എം ആണ് ഡയമീറ്റർ എയ്റ്റീൻ എം എയ്റ്റീൻ സെൻറ്റീമീറ്റർ സെന്റർ ടു സെൻറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ സോ ഇവിടെ എഴുതുന്നു ഡിസ്ട്രിബ്യൂഷൻ ബാർ സിക്സ് എം എം ഡയമീറ്റർ അറ്റ് എയ്റ്റീൻ സെൻറ്റിമീറ്റർ സെന്റർ ടു സെന്റർ ഇനി ഡിസ്ട്രിബ്യൂഷൻ ബാർ ബോട്ടം പോർഷനിൽ മാത്രമല്ല ടോപ്പ് പോർഷനിലും ഉണ്ട് സോ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുവാണ് ആദ്യം ബോട്ടം പോർഷനിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാർ കണ്ടുപിടിക്കുന്നു ദെൻ ടോപ്പിലോട്ട് പോകുന്നു ഓക്കെ സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ ഓട്ടം പോർഷനിലെ ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ് സോ അതിൻ്റെ നമുക്ക് ലെന്ത് കണ്ടുപിടിക്കണം സോ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമുക്ക് ഇവിടെ ഡോട്ടഡ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ ക്രോസ് സെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റൂ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ലെന്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ നമുക്ക് പ്ലാനിലോട്ട് പോയാൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ അല്ലേ സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുന്നത് സോ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ടോട്ടൽ ലെന്ത് വേണം ബീമിന്റെ സോറി സ്ലാബിന്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ സീറോ മൈനസ് രണ്ട് സൈഡ് സൈഡിലെയും കവർ ഫോർ സെന്റിമീറ്റർ കുറച്ചു പ്ലസ് സ്ട്രെയിറ്റ് ബാർ ആയതുകൊണ്ട് തന്നെ എന്താണ് എയ്റ്റീൻ ഡി അല്ലെ എയ്റ്റീൻ ഡി ഡി എന്ന് പറയുന്നത് എന്താണ് സിക്സ് എം എം ആണ് ഡയമീറ്റർ സോ എയ്റ്റീൻ ഡി ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് പോയിന്റ് ത്രീ ടു എറ്റ് മീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ബാർ സ്ട്രെയിറ്റ് ബാർ ആയതുകൊണ്ട് തന്നെ ഷേപ്പിൽ നമുക്ക് സ്ട്രെയിറ്റ് ബാറിൻ്റെ ഷേപ്പ് വരയ്ക്കാം ലെന്ത് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ടു എയ്റ്റ് മീറ്റർ ത്രീ ടു എറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് നമ്പർ ഓഫ് ബാർ ആണ് സോ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ നമ്പർ നമുക്ക് ഈസിയായിട്ട് നമുക്ക് സെക്ഷനിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ എന്താണ് നമ്മുടെ ഫോമുല എൽ ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ സോ ലെന്ത് എത്രയാണ് ത്രീ പോയിൻറ്റ് ത്രീ സീറോ അല്ലെ സ്ലാബിൻ്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് സോറി ബി സ്ലാബിന്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ത്രീ സീറോ മൈനസ് രണ്ട് സൈഡിലെയും കവർ മൈനസ് ചെയ്യുന്നു ടു ഇൻറ്റു പോയിൻറ്റ് സീറോ ഫോർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് എയ്റ്റീൻ സെന്റിമീറ്റർ ആണ് സ്പേസിംഗ് സോ പോയിൻറ്റ് വൺ എയ്റ്റ് മീറ്റർ പ്ലസ് വൺ ഓക്കെ സോ നയൻറ്റീൻ ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമുക്ക് ബോട്ടം പോർഷനിലും ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമുക്ക് ടോപ്പ് പോർഷനിൽ വരുന്നുണ്ട് പക്ഷേ ടോപ്പ് പോർഷനിലെ ഫുൾ ലെന്ത് വരുന്നില്ല ഒരു രണ്ട് സൈഡിലായിട്ട് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ വരുന്നത് സോ നമുക്കിന് ടോപ്പ് പോർഷനില ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെന്ത് ഇനിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ബോട്ടം പോർഷനിൽ വരുന്ന അതേ ലെന്ത് തന്നെ ആയിരിക്കും ടോപ്പ് പോർഷനിൽ വരുന്നത് സോ ബോട്ടം പോർഷനിലെ ലെന്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സിക്സ് പോയിന്റ് ത്രീ ടു എയ്റ്റ് മീറ്റർ സോ പിന്നെയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ സോ ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നു സ്ട്രെയിറ്റ് ബാർ തന്നെയാണ് സോ സ്ട്രെയിറ്റ് ബാറിന്റെ ഷേപ്പ് വരച്ചു ലെന്ത് ഓഫ് ബാർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അതേ ലെങ്ത് തന്നെയാണ് ടോപ്പ് പോർഷനിൽ വരാൻ പോകുന്നത് സോ സിക്സ് പോയിന്റ് ത്രീ ടു എറ്റ് യൂണിറ്റ് മീറ്റർ ആൻഡ് നമ്പർ ഓഫ് ബേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ബേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ചേഞ്ച് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെന്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇല്ല അല്ലെ നമുക്ക് ഒരു രണ്ട് സൈഡിലായിട്ട് മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉള്ളൂ സോ ലെന്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം എത്ര ലെന്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ വരുന്നത് ടോപ്പ് സൈഡിലാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് സീറോ പ്ലസ് പോയിന്റ് വൺ ഫൈവ് മൈനസ് ദാ ഇവിടെ വരുന്ന ഒരു കവർ ഫോർ സെന്റിമീറ്റർ രണ്ട് കവർ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഈ സൈഡിലെ മാത്രം കവർ മൈനസ് ചെയ്യാം ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റീൻ മൈനസ് ഒരു സൈഡിലെ കവർ പോയിന്റ് ഫോർ പോയിന്റ് സീറോ ഫോർ ഡിവൈഡ് ബൈ സ്പേസിങ് എത്രയാണ് എയ്റ്റീൻ സെന്റിമീറ്റർ തന്നെയാണ് സ്പേസിംഗ് സോ എയ്റ്റീൻ പ്ലസ് വൺ അതുപോലെ എന്തുണ്ട് ഈ സൈഡിലും ഉണ്ട് സോ ഇൻറ്റു ടൂ സോ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ആണ് നമുക്ക് കിട്ടുന്നത് സോ നമ്പർ ഓഫ് ബാസ് നയൻ സോ ഇതാണ് നമ്മുടെ റൂഫ് സ്ലാബിന്റെ ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ടോട്ടൽ വെയ്റ്റ് നമ്മൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ എന്തും ടോട്ടൽ വെയ്റ്റും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്റ്റീലിന് ഒരു റേറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ടോട്ടൽ കിലോ നമ്മുടെ ഈ ഒരു സ്ലാബ് ചെയ്യാനായിട്ട് ടോട്ടൽ എത്ര കെ ജി റീഎൻഫോഴ്സ്മെൻറ്റ് വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കിലോയാണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം എത്ര കോസ്റ്റ് ആകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബെറ്റർ ഓക്കെ താങ്ക് യു